ആകർഷിക്കുന്നതുമായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ? കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, പിന്നെ ഇവരിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ, എടുത്തേക്കാ പോകുന്നേ, എന്തിനാ പോകുന്നേ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറയാം, പിന്നെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട് തിരുവണ്ണാമലേ. അപ്പോൾ ഏതായാലും പോകണം. അപ്പോൾ പോകുമ്പോൾ ഏതായാലും കുട്ടേട്ടനെയും കൂട്ടിയിട്ട്, അതായത് ഹസ്ബൻഡിനെ കുട്ടേട്ടനെയും കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വെച്ചു. കാരണം ബാക്കി ഫ്രണ്ട്സൊക്കെ പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് കോൺഫറൻസെല്ലാം അറ്റൻഡ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ചുകൂടി പോയിൻസും അങ്ങനെയെല്ലാം വേണ്ടിയിട്ടുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇതുപോലുള്ള കോൺഫറൻസുകൾ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം 6:30 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ കയറിയത്. പിന്നെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനായിരുന്നു കയറിയിട്ടുണ്ടായത്. നമ്മൾ നേരെ ഇപ്പോൾ കട്ട്പാടിയിലേക്കാണ് പോകാൻ പോകുന്നത്. അത്ര വരെ നമുക്ക് ട്രെയിൻ ഉണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്ക് മാറിക്കയറാം. തിരുവണ്ണാമലേക്ക് വേറെ ലോക്കൽ ട്രെയിൻ ഉണ്ട്, അതിനാണ് നമുക്ക് കയറേണ്ടത്. അപ്പം നേരം പരവതാകുളിക്കാൻ തുടങ്ങി. ഏകദേശം നമ്മൾ എത്താറായിട്ടാണ്. നല്ല ഭംഗിയില്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പം നമ്മളെ നാട്ടിലും ഭയങ്കര മഴയുള്ള ടൈമിലാണ് നമ്മളിവിടെ പിന്നെ കോൺഫറൻസിന് വരാനിറങ്ങി. കാരണം ഇവിടെ ഏകദേശം ഒരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ 1-2 കസിൻസൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇതിലും കുറേ ഇങ്ങനെ കൃഷികളൊക്കെ കാണുന്നില്ലേ. പിന്നെ അപ്പം നമ്മൾ കുറച്ച് പേരോട് ചോദിച്ചെന്നാൽ എന്തെല്ലാം കൃഷിയാണ് ഇവിടെ അറിവുണ്ടാകുന്നത് ഈ ടൈമിൽ പറയുമ്പോൾ. ഈ ബജ്ജി മുളക് അങ്ങനെ അതെല്ലാം ഇപ്പം കൃഷി ചെയ്യുന്ന ടൈമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ ഒരു ടൈപ്പ് ഓഫ് കൃഷി രീതികൾ പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലാം നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കും. പച്ചപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നേരം ഏകദേശം വെളുക്കാറാവും നമ്മൾ കട്ടപ്പാടി ജംഗ്ഷനിലെത്തി. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ട്രെയിൻ ഇറങ്ങിയിട്ടൊരു മോണ്ടേറ്ററി സെൽഫി ഒക്കെ എടുക്കാനുണ്ട്. നമ്മൾ വന്നിറങ്ങിയ ട്രെയിനാണ് ഇപ്പോൾ പോകുന്നത് കണ്ടത്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കയറാൻ ഇങ്ങനെ ഓവർ ബ്രിഡ്ജിലൂടെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളവിടെ എൻക്വയറിയിൽ പോയിട്ട് ചോദിച്ചു. അപ്പോൾ ആ ട്രെയിനിലുള്ളത് നമ്മുടെ പഴയ ഫോൺ കണ്ടോ? ഞാൻ കുറേ കാലത്തിന് ശേഷമായി ഈ ലാൻഡ് ഫോൺ കാണുന്നത്. അങ്ങനെ നമ്മൾ കട്ട്പാടി എത്തി ഗായ്സ്. അപ്പം നമുക്ക് റാൻഡം ആയിട്ട് ഒരാളെ പരിചയപ്പെട്ടാലോ? അവിടെ ഒരു മുടിയൊക്കെ കെട്ടിയ ഒരാളിരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ,
ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ തമിഴാ മലയാളിയാ? മലയാളി. എവിടെ നിന്ന് വരുന്നേ? പയ്യന്നൂർ. എങ്ക പോരേ? തിരുവണ്ണാമല. അവിടെ എന്നാ ഫംഗ്ഷനാ? ചെറിയൊരു കോൺഫറൻസ്. ഒറ്റയ്ക്കേ ഉള്ളൂ? വൈഫുണ്ട്. വൈഫുണ്ട്. ഇപ്പൊ വൈഫ് എവിടെ പോയി? ഇതല്ലേ കലകലാവല്ലഭൻ. നമ്മളൊരു 6 മണി ടൈമില്ലാന്ന് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് പിന്നെ ട്രെയിനിന് പോകണോ അതോ ബസ്സിനോ? എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു ഓട്ടോന് പോവാം, ബസ്സും ഉണ്ട്, ബസ് സ്റ്റാൻഡിൽ കുറച്ച് പോവാനുണ്ട്, ട്രെയിൻ ഇപ്പോഴേ ഉണ്ടാവില്ല. പിന്നെ ഓട്ടോനും പോവാന്നെങ്കിൽ 250 രൂപ തന്നാൽ നമ്മൾ കൊണ്ടുവിടാം, 2 മണിക്കൂർ യാത്രയുണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രെയിൻ എൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരുവണ്ണാമലയിലേക്ക് തന്നെ ട്രെയിൻ ഉണ്ട്, 50 രൂപ ആയിട്ടുള്ളൂ, വെറുതെ നമ്മുടെ 200 രൂപ നഷ്ടമാവട്ടെ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവാന്ന്. അങ്ങനെ നമ്മൾ ട്രെയിൻ അപ്പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനകത്തേക്ക് കയറി. കുട്ടി ട്രെയിനാണ്, നമ്മൾ അത് ഫ്രണ്ട് ബാക്ക് ഭാഗത്താണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. നല്ല സീറ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇല്ല, ഒരു കുഞ്ഞു കുഞ്ഞ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി മിറർ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു പോയതാണ്. എനിക്കത് അപ്പുറത്തേക്കില്ല എന്നാൽ ഡിവൈഡറായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി. അങ്ങനെ കൂട്ടായിരുന്നു, എനിക്ക് ചായ വാങ്ങിക്കാൻ പോയി. സൈക്കോളജിക്കൽ മൂവ് എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ട്രെയിൻ മൂവായി. പിന്നെ ഇനി നമ്മൾ 2 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും രാവിലെ നല്ല വെയിൽ വന്ന് 8 മണിയാകുമ്പോഴത്തേക്കിന് നന്നായിട്ട് വെയിൽ വന്നു. അതായത് നല്ല ചൂടുള്ള വെയിൽ തന്നെ വന്നു. ഏകദേശം നമ്മുടെ
രാജ്യമൊക്കെ ആവാറാകുമ്പോൾ ഉണ്ടാവുന്ന അതേപോലത്തെ വെയിൽ തന്നെ വന്നു. സൂര്യനൊക്കെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുകയാണ്. ചെറുതായിട്ട് അങ്ങനെ ചൂടുണ്ട്, പക്ഷെ അങ്ങനെ പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ്. ഇത്രയും നാളെ നമുക്ക് ഭയങ്കര മഴയായതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു കുറച്ചൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഞാനെങ്കിൽ വെയിലത്ത് ചുവന്ന് തൊടുത്തു കായി അപ്പോഴത്തേക്കിനെ ഒരു പിമ്പിൾ നോക്ക്. കുട്ടിയുടെ അമ്മായിട്ട് ഇവരോട് സംസാരിക്കുമ്പോ ഇത്രയെല്ലാം തമിഴ് അറിയുന്നു ഞാൻ വിചാരിച്ചില്ല. മുന്നേ ചെന്നൈയിൽ ഉണ്ടായിരുന്നു കുറച്ചാള്, ആടെ കുറച്ചാള് ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോ ഇത്രയെല്ലാം തമിഴ് അറിയുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നോട് പറഞ്ഞിട്ടുമില്ല കുറച്ച് കുറച്ച് അറിയാന്നേ പറഞ്ഞല്ലോ. പക്ഷെ ഇവരോട് നന്നായിട്ട് സംസാരിക്കും. ആടെ എത്തുന്നത് വരെ ഇവര് ഫുൾ സംസാരം ഞാൻ കട്ട പോസ്റ്റായിരുന്നു. പക്ഷെ കുറച്ചെല്ലാം എനിക്ക് മനസ്സിലായി സംസാരം കേട്ടപ്പോ. ഈ ഒരു മാമനില്ലേ, ഈ മുട്ടത്തലയില് അയാള് നല്ല വർത്താനം. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ കാര്യം പറയുന്നുണ്ട്, എന്തൊക്കെ അമ്പലത്തിൻ്റെ കാര്യങ്ങള് അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ പറയുന്നു. അടുത്ത് കൊടിമല പോയിരുവേ, ആടി അമ്മാശിക്ക് കൊടിമല போய்ிருவேன். அங்க பிரட்டாசி அப்பியலுக்கு சதுரகிரி போயிருவேன். ഇതെല്ലാം ഒരു പല വേണ്ടത്ത മഴ പെയ്യും. ഇതെല്ലാം ഒരു
പിന്നെ അല്ല ആറുമണിക്ക് ആറുമണിക്ക് ആറുമണിക്കായിട്ട് എത്തി. അല്ല പൗർണമി ദിവസം ഉണ്ടാവില്ലേ? പൗർണമി തിരുവിള നൈറ്റ്
സ്റ്റേഷനിൽ ഇറങ്ങി ആടുന്ന ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ഓട്ടോന്നാണ് പോയത്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് കോൺഫറൻസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് റെസിഡൻസി ഉണ്ട്. പക്ഷേ അവിടെ പിന്നെ ഫുൾ മൂൺ ഡേ സംബന്ധിച്ച് തിരുവുള്ള, അതായത് ഉത്സവം നടക്കുന്ന റൂമിൽ ഏകദേശം
ഫുള്ളായിരിക്കും എല്ലായിടത്തും. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കോ, രാവിലെ തന്നെ എത്തുകയാണെങ്കിലാണ് നോക്കിക്കോ, ഇല്ലെങ്കിൽ പിന്നെ അവർ അറേഞ്ച് ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് അടുത്തില്ല തന്നെ ഒരു റെസിഡൻസിയിൽ റൂം കിട്ടി. പിന്നെ റൂം നമ്പർ 202 ആയിരുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, കുഴപ്പമില്ലാത്ത സാധാരണ ഒരു കുഞ്ഞു റൂമുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെത്തി ഗായ്സ്, രാവിലെ എത്തിയങ്ങനെ ബ്രഷ് എല്ലാം ചെയ്തു. ഇനി പെട്ടെന്ന് റെഡിയായിട്ട് പോകണം, നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും ടൈമൊന്നുമില്ല. അപ്പം കോൺഫറൻസ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ 10 മണി ആയി റൂമിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10:30 നമുക്ക് പോകേണ്ടേ വെച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് റെഡിയായി. ഞാനൊരു അനാർക്കലി ടൈപ്പ് ഒരു ചുരിദാറാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ റെഡിയായി, സെൻഡേ ആയില്ലേ ഗേൾസ്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഹോട്ടൽ ആര്യാസ് ഭവനിലൊരു ഹോട്ടലിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ അതേ നമ്മൾ കണ്ടിട്ടു. ബാക്കിയെല്ലാം റൂംസ് ആയാലും കുറേ തന്നെയായിരുന്നു. നമ്മൾ റെസിഡൻസിയിൽ ചേച്ചിയോട് ചോദിച്ചപ്പോൾ നമുക്ക് ഈ ഹോട്ടലായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് പിന്നെ നെയ് റോസ്റ്റും വടയും ചായയാണ് ഓർഡർ ചെയ്തത്. കാരണം നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം. പക്ഷെ ആരെന്നായാലും നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ നമ്മുടെ സ്കൂളിലേക്ക് നടക്കുന്ന ദൂരം സ്കൂളിലായിരുന്നു നമ്മൾ കോൺഫറൻസ് ചെയ്യുന്നത്. ആദ്യം ഒരു വട, വടയിലൂടെ രണ്ട് ചട്നി ഉണ്ടായിരുന്നു, തക്കാളി ചട്നിയും പിന്നെ ചട്നി, പിന്നെ ഒരു സാമ്പാർ. അവരെല്ലാം ഇലയിലായിരുന്നു സാമ്പാറുന്നത്. വലിയ നെയ്റോ സ്റ്റായിരുന്നു ആ ഇലയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. നമ്മളെ ഇവിടുത്തേനേക്കാളും വലിയതായിരുന്നു, കുറച്ചുകൂടി കട്ടി. പക്ഷെ നല്ല നെയ്യാണ്, നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള നെയ്യായിരുന്നു. ചായ ആയാലും കുറേ ഉണ്ടായിരുന്നു. ഗ്ലാസ്സിൽ കൂടാൻ ഞാൻ കുഞ്ഞു ബൗളും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ മെല്ലെ മെല്ലെ മുത്തനം പോലെ നമ്മൾ ഊട്ടി ഊട്ടി കുടിച്ചു. ഭയങ്കര ക്രീമി ടെക്സ്ചർ ഫീൽ ചെയ്തു. നല്ല നല്ല കടുപ്പില്ല, എന്നാലും കടുപ്പുണ്ട്, പാടുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു ആൻറ്റി എനിക്ക് വേണ്ടി ആൻറ്റി പറഞ്ഞു മുക്കുത്തി നല്ലയുണ്ട്. കാരണം ഞാൻ രണ്ട് മുക്കുത്തി കിട്ടിയില്ലേ, നല്ലയുണ്ട്. നമ്മളിറങ്ങാൻ നേരം ടിപ്സൊക്കെ കൊടുത്ത് പിന്നെ പോകുന്ന വഴിക്കിൽ ഇതുപോലത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോവിലുണ്ട്. എല്ലായിടത്തും നമ്മൾ പ്രാർത്ഥിച്ച നേരെ നമ്മുടെ കോൺഫറൻസിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ എല്ലായിടത്തും ഇതുപോലെ വലിയ വലിയ മലകൾ കാണാം, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെൻറ്റർ കോൺഫറൻസ് നടക്കുന്നത്. ഇതൊരു ഹൈസ്കൂളാണ്, തിരുവണ്ണാമലയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. ചെറിയ കോൺഫറൻസ് ആയതുകൊണ്ട് വലിയ സൗകര്യമൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ നല്ല സ്കൂളായിരുന്നു, എനിക്കിഷ്ടമായി. നമ്മൾ ടാഗൊക്കെ ഇട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത്, പിന്നെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ ലഞ്ച് ബ്രേക്കായി. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സെയിം ആര്യാസ് ഭവനത്തിലത് കാള വണ്ടിയൊക്കെ നോക്കി നമ്മൾ ഇത്രയും കണ്ടിട്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ആടുന്നോട്ട് സെൽഫി എടുത്ത്, എൻ്റെയും സെൽഫി എടുത്തു. കുറേ ഇങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് കുറേ ഇങ്ങനെ ഇതുപോലത്തെ രുദ്രാക്ഷമൊക്കെ ഇട്ട് കുറേ ആൾക്കാരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ശിവൻ്റെ അമ്പലമാണ് നമ്മൾ പോകുന്നത്, അരുണാചലേശ്വർ ടെമ്പിൾ എന്നാണ് പറയുന്നത്. പക്ഷേ തിരുവണ്ണാമലൈ ടെമ്പിൾ എന്നും പറയും. അമ്പലത്തിലേക്കായാലും നമുക്ക് നടന്നുകൊണ്ട് ദൂരെയില്ല. പക്ഷേ ഓട്ടോ എന്ന് ചോദിച്ചാൽ അവർ 50 രൂപ എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടിയാൻ മറയാണ്ട് നമ്മളോട് ഇത്ര റേറ്റ് പറഞ്ഞു, നമ്മളത് കൊടുത്ത് പോകും ചിലപ്പോൾ. പക്ഷേ എല്ലാവരും പറഞ്ഞു നടന്നു കൊണ്ട് ദൂരെയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പ്ലാൻ ചെയ്തു. നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോകുന്നു. പച്ചരിയുടെ ചോറായിരുന്നു, പിന്നെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. കുട്ടികളെ നന്നായിട്ട് കഴിച്ചു. പാൽപ്പായസം ഇത് നമ്മൾ കുറച്ച് നേരം പുറത്തുനിന്ന് അദ്ദേഹം വീട്ടിൽ ചേർത്ത് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ചേർത്ത്. ചാടാനൊന്നും പറ്റില്ല, കാരണം കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രമേ മലയാളി ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഒരു വഴി വേറൊരു വഴിയിലേവാ പോയത്. അപ്പോൾ ആടി നമ്മളൊരു കോവിൽ കണ്ടു. ഇനി ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോ